കാസർകോട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ അന്വേഷണം സിപിഎം പ്രാദേശിക നേതാക്കളിലേക്ക്. രാഷ്ട്രീയ കാരണങ്ങളാലാണ് കൊലപാതകമെന്ന് ഐജി ബൽറാം കുമാർ ഉപാധ്യായ സ്ഥിരീകരിച്ചു. കൊല്ലപ്പെട്ട ശരത്തിന്റെ ശരീരത്തിൽ 15 വെട്ടാണ് ഉണ്ടായിരുന്നത്. കൃപേഷിന്റെയും ശരത്തിന്റെയും മരണകാരണം തലയിലേറ്റ ആഴത്തിലുള്ള വെട്ടാണെന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു. പ്രദേശത്ത് നിലനിൽക്കുന്ന സിപിഎം കോൺഗ്രസ് സംഘർഷത്തിന്റെ തുടർച്ചയാണ് ക്രൂര കൊലപാതകമെന്നാണ് എഫ്ഐആർ സജീവ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും ജവഹർ ബാലജനവേദി പുല്ലൂർ പെരിയ മണ്ഡലം പ്രസിഡന്റുമാണ് കൊല്ലപ്പെട്ട ശരത്. കൃപേഷും യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. തികച്ചും ആസൂത്രിതമായി പ്രൊഫഷണൽ കൊലയാളികളെ ഉപയോഗിച്ചാണ് കൊല നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. ശരത്തിന്റെ ശരീരത്തിൽ 15 വെട്ടാണ് ഉണ്ടായിരുന്നത്. 23 സെന്റിമീറ്റർ നീളത്തിൽ നെറ്റിയിലുണ്ടായ വെട്ടും ചെവി മുതൽ കഴുത്തുവരെ നീളുന്ന മറ്റൊരു വെട്ടും മരണകാരണമായി. ഇരുവരുടെയും മരണം തലക്കേറ്റ വെട്ടിനെ തുടർന്നാണ്. വ്യക്തിപരമായ വിരോധത്തിന്റെ പേരിലല്ല കൊലപാതകം എന്നാണ് പോലീസ് FIR. ദുഃഖകരമായ സംഭവമാണ്. അതിന് വേണ്ടി അതിലെ പോലീസ് വളരെ ജാഗ്രതയോടു കൂടി നമ്മുടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ബാക്കി നമ്മുടെ ഈ ലോ ആൻഡ് ഓർഡറും കൂടെയും പിന്നെ അവിടുത്തെ ഈ മോർട്ടൽ റിമൈൻസും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടും പിന്നെ അതിലെ ഡിസ്പോസലും അതെല്ലാം നമുക്ക് നോക്കുന്നുണ്ട്. പാരലലായി നമ്മുടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് DYSP-യിലെ നേരമുള്ള ഒരു സംഘം ഉണ്ടാക്കിയിട്ടുണ്ട്. സിപിഎം പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരനെ ആക്രമിച്ച കേസിൽ ശരത് ഉൾപ്പെടെ 11 പേർ അറസ്റ്റിലായിരുന്നു. റിമാൻഡിലായിരുന്ന ഇവർ കഴിഞ്ഞ ദിവസമാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. ഇതിന് പിന്നാലെയായിരുന്നു ആക്രമണം. ആക്രമണ സ്ഥലത്ത് നിന്ന് മൊബൈൽ ഫോണും വാളിന്റെ പിടിയും ചെരുപ്പും പോലീസ് കണ്ടെടുത്തു. ആക്രമി സംഘം ഉപയോഗിച്ചതാണ് മൊബൈൽ എന്നാണ് പ്രാഥമിക വിവരം. കൊലപാതകത്തിൽ സിപിഎം പ്രാദേശിക നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് FIR-ൽ എടുത്തു പറയുന്നു. മനുഭരത്, ന്യൂസ് 18, കണ്ണൂർ. കാസർഗോഡ് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജന്മനാടായ പെരിയയിലേക്ക് കൊണ്ടുപോവുകയാണ്. അന്തിമോപചാരം അർപ്പിക്കാനായി നിരവധി പേരാണ് വിവിധയിടങ്ങളിൽ കാത്തുനിൽക്കുന്നത്. വിലാപയാത്രയ്ക്കൊപ്പം അശ്വിൻവല്ലത്തും പെരിയയിൽ നിന്ന് മനുഭരത്തും ചേരുന്നു. ആദ്യം അശ്വിൻവല്ലത്തിലേക്ക്. അശ്വിൻ, വിലാപയാത്ര ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു? വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, കൊല്ലപ്പെട്ട ഇരുവരുടെയും മൃതദേഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ ചെറുവത്തൂർ പിന്നിട്ടിരിക്കുന്നു. ഇനി നീലേശ്വരവും അതേപോലെ തന്നെ പെരിയയുമാണ് വിലാപയാത്രയ്ക്ക് പൊതുദർശനങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന അവസരമുള്ളത്. വിലാപയാത്ര ഇത്തരം ഇങ്ങനെ 5 പോയിന്റുകളിലായാണ് പൊതുദർശനത്തിന് അവസരം ഒരുക്കിയിരുന്നെങ്കിൽ കൂടിയും വഴിയിലൂടെ നീളം ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി ഒത്തു ചേർന്നിരുന്നു. പലയിടങ്ങളിലും ഇങ്ങനെയുണ്ടായിരുന്നു. കനത്ത സുരക്ഷയാണ് ഈ വഴിയിലൊക്കെ പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഹർത്താലിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പോലീസ് നടത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലും വാഹനങ്ങൾ തടയും, വിലാപയാത്ര കടന്നു വരുന്ന വഴികളിൽ വാഹനങ്ങൾ തടയുന്നതായും റിപ്പോർട്ടുകളുണ്ട് പലയിടങ്ങളിലും. ഏതായാലും ഇവരുടെ മൃതദേഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പരിയാരത്ത് നിന്ന് വിട്ടിട്ട് ഇപ്പോൾ ഏതാണ്ട് 1.5-2 മണിക്കൂർ പിന്നിടുന്നു. ഇനി 5 മണിയോടുകൂടി ഇവരുടെ വീടുകളിലേക്ക് മൃതദേഹം എത്തിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. 6 മണിയോടെ ശവസംസ്കാരം നടത്താൻ കഴിയും എന്നുള്ള ഒരു അങ്ങനെയാണ് സമയക്രമീകരണം ആദ്യഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് പാലിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം ഇനി അങ്ങോട്ടേക്ക് അതിൽ ഒരു വ്യക്തതയില്ല. കാരണം അത്രയധികം ആളുകൾ ഈ ഇരുവരുടെയും വീടുകളിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. പൊതുദർശനത്തിന് പെരിയയിലെ കോൺഗ്രസ് ഓഫീസിലും അത്രയും ജനങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയക്രമം പാലിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ എന്നാൽ കൂടിയും ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന സമയപ്രകാരം 5.5-6 മണിയോടുകൂടി ശവസംസ്കാരം നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും വലിയ ഒരു ഇവരുടെ കൊലപാതകത്തിൽ വലിയൊരു പ്രതിഷേധവും അതേപോലെ തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി ആളുകളുടെ ഒരു വലിയ തിരക്കും ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ശരി, അശ്വിൻവല്ലത്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പെരിയയിൽ നിന്ന് മനുഭരത്ത് കൂടി ചേരുന്നുണ്ട്. മനു, വിലാപയാത്ര പുരോഗമിക്കുകയാണ്. 5 മണിയോടുകൂടി പെരിയയിൽ എത്തിച്ചേരും, വസതിയിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ഏതൊക്കെ നേതാക്കളാണ് അവിടെ ഇരു നേതാക്കളുടെയും വസതിയിലുള്ളത്? രേണുക,
ഈ നേതാക്കളെല്ലാം തന്നെ ഈ വസതിയിൽ എത്തി ഈ ആളുകളെ ആശ്വസിപ്പിക്കുകയും ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിക്കുകയും ചെയ്തതിനു ശേഷം വീണ്ടും ഈ അനുശോചനം നടക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ പോയിരിക്കുകയാണ്. പെരിയ ടൗണിലും പലയിടത്തും ഈ വിലാപയാത്രയുമായി വരുമ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാകും. മറ്റൊരു സുപ്രധാനമായൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്, രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്നതാണ്. ഇവരെ ചോദ്യം ചെയ്തു വരുന്നു. ഇത് സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലും അന്വേഷണവും ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുവെന്ന് പോലീസ് നമ്മളെ അറിയിക്കുന്നു. ഏതായാലും ഈ രണ്ടുപേരുടെ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ രണ്ടുപേർ കസ്റ്റഡിയിലുണ്ട് എന്ന സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഇവരുടെ അറസ്റ്റ് ഏതായാലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇവരിൽ നിന്ന് ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചേക്കുമെന്നൊരു പ്രതീക്ഷയിലാണിത്. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഇത് പ്രാദേശിക CPM നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത് എന്ന് വളരെ ശക്തമായി നാട്ടിലെ ജനങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ക്വട്ടേഷൻ സംഘത്തിൻ്റെ സാന്നിധ്യവും അല്ലെങ്കിൽ അവരുടെ പങ്കും ഈ കൊലപാതകത്തിലുണ്ട് എന്ന ആരോപണവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അതിന് ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ രണ്ടുപേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ല രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്യും. ഇതിൽ നിന്ന് വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് കേസിൻ്റെ അന്വേഷണം പുരോഗമിക്കുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയുന്നത്. വേണമെങ്കിൽ അത് അറസ്റ്റിലേക്ക് വരെ നീങ്ങാമെന്നും ഉള്ള സൂചനകൾ ഉണ്ട്. ഏതായാലും ശക്തമായ രീതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ ഈ ശവസംസ്കാര നടപടികൾക്കുള്ള ശവസംസ്കാര ചടങ്ങുകൾക്കുള്ള നടപടികളും പുരോഗമിക്കുന്നു. ഇവിടെ വീട്ടിൽ ഈ രണ്ട് പേരുടെയും വീട്ടിൽ ഇവരുടെ ഭൗതിക ശരീരം എത്തിച്ചതിന് ശേഷമായിരിക്കും ആ ചടങ്ങുകളെ കുറിച്ച് ആലോചിക്കുന്നത്. എന്തായാലും വിലാപയാത്ര പുരോഗമിക്കുകയാണ്. മനോഭരത്തും അശ്വിൻ വല്ലത്തുമാണ് വിവരങ്ങൾ നൽകിയത്. കൊലപാതകം ഞെട്ടിക്കുന്നതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ് കൊലപാതകം നടന്നതെന്ന് AK ആന്റണി ആരോപിച്ചു. മനുഷ്യത്വമില്ലാത്ത ഭീരുക്കളായിരിക്കുകയാണ് CPM എന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് KPCC 10 ലക്ഷം രൂപ വീതം നൽകും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം CPM ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തുന്ന ഭീരുക്കളാണ് CPMകാരെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഇത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അറിവോടുകൂടി സമ്മതത്തോടെ ആസൂത്രിതമായി നടന്നതാണ്. എല്ലാ കൊലപാതകവും നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അറിയില്ല എന്ന് പറയൂ. അവർക്ക് പൂർണ്ണമായ പങ്കാളിത്തമുണ്ട്. ഇവിടെ ജനങ്ങളുടെ ജീവന് സുരക്ഷ നടക്കാനാകാത്ത ആളുകളാണോ ഈ സുരക്ഷായാത്രികന്മാർ പോകുന്നത്? നാണം കെട്ടവർ. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ മനുഷ്യസ്നേഹിയാണ്. ഇവർക്ക് ഒരു മനുഷ്യസ്നേഹവുമില്ല. പ്രാകൃതന്മാർ, സ്റ്റാലിനിസ്റ്റുകൾ, രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താം ഭീരുക്കൾ. പരിശീലനം ലഭിച്ച ഗുണ്ടകളാണ് കൊലപാതകം നടപ്പാക്കിയത്. പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെയാണ് അരുംകൊലയെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഇത്തരം കൊലപാതകങ്ങൾ പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരുടെ അറിവില്ലാതെ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ട് പിടിക്കാൻ കഴിയുന്നില്ല ഇവർക്ക് പോലീസിന്? നിഷ്ക്രിയമായൊരു പോലീസല്ലേ ഇവിടെ ഉള്ളത്? ഏത് കൊലപാതകം നടത്തിയാലും കൊലപാതകികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന നിലയിലാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും പ്രതിസ്ഥാനത്ത് വരുന്നത് അധികവും ഭൂരിപക്ഷവും വീണ്ടും വീണ്ടും ഭരണകക്ഷിയായ CPM ആണ്. ലോക്കൽ സെക്രട്ടറിക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് പോലീസുകാരും ഇപ്പോൾ പറയുന്നു. ഇത് ആസൂത്രണം ചെയ്തത് ലോക്കൽ സെക്രട്ടറിയാണ് എന്നാണ് ഞങ്ങൾ കിട്ടിയത്. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സർക്കാർ നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ആവശ്യപ്പെട്ടു. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും രാഹുൽ ട്വിറ്ററിൽ കുറിച്ചു. കണ്ണൂരിലെ ഷുഹൈബിന്റെ കൊലപാതകത്തിന് സമാനമാണ് കാസർഗോഡ് കൊലപാതകമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. സംസ്ഥാനത്ത് സമാധാനം വേണമെന്ന് CPM ആഗ്രഹിക്കുന്നില്ലെന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇതിന് മറുപടി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, News 18. കാസർഗോഡ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ കസ്റ്റഡിയിൽ. പോലീസ് ഇവരെ ചോദ്യം ചെയ്തു വരുന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് കർണാടക പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ടെന്നും പോലീസ് ഇൻഫർമേഷൻ സെന്ററിലെ ഡെപ്യൂട്ടി ഡയറക്ടർ VP പ്രമോദ് കുമാർ അറിയിച്ചു. കേസ് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് കർണാടക പോലീസിന്റെ സഹായം അഭ്യർത്ഥിച്ച് അവരുമായി സംസ്ഥാന പോലീസ് മേധാവി ബന്ധപ്പെട്ടിട്ടുണ്ട്. കേസ് അന്വേഷണത്തിനും പ്രതികളെ പിടിക്കുന്നതിനുമായി എല്ലാ സഹായവും കർണാടക പോലീസ് ഉറപ്പു നൽകിയിട്ടുണ്ട്. കേസിൽ ഇതുവരെ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിൽ ഉൾപ്പെട്ടു എന്ന് കരുതുന്ന രണ്ട് മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, രണ്ടുപേർ കസ്റ്റഡിയിലായിരിക്കുന്നു എന്ന വിവരം, അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്?
അന്വേഷണം കർണാടകയിൽ കൂടി വ്യാപിപ്പിക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പോലീസിന് ഔദ്യോഗികമായി തന്നെ ലഭിക്കുന്ന വിവരം. കർണാടക പോലീസിന്റെ സഹായം കേരള പോലീസ് തേടി. ഇതിന് കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായങ്ങളും ലഭിക്കുമെന്ന തിരിച്ചു മറുപടിയും ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ കർണാടകയിലേക്ക് പ്രതികൾ കടക്കാനുള്ള സാധ്യതയും പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. രണ്ടുപേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. കൂടാതെ സംഭവത്തിൽ ഉൾപ്പെട്ടു എന്ന് കരുതുന്ന രണ്ട് ബൈക്കുകളും പോലീസ് കസ്റ്റഡിയിലുണ്ട്. നേരത്തെ തന്നെ സംഭവത്തിൽ കൊല്ലപ്പെട്ട കൃപേഷിനെതിരെ വധശ്രമം ഉണ്ടാകുമെന്നുള്ള പരാതി ലഭിച്ചിരുന്നു. അതിന് മൂന്ന് പേർക്കെതിരെ, കസർഗോഡ് സ്വദേശികളായ മൂന്ന് പേർക്കെതിരെ കഴിഞ്ഞ രണ്ടു വർഷം മുൻപ് കേസെടുത്തിരുന്നു. നീരജ്, നിതീഷ്, അരുണേഷ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരുന്നത്. ആ നേരത്തെ ഉണ്ടായിരുന്ന വധഭീഷണി ഈ സംഭവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിക്കുന്നുണ്ട്. കൂടാതെ അന്വേഷണ സംഘം വിപുലീകരിച്ചിട്ടുണ്ട്. എസ് പി എ ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം പ്രദീപ് കുമാറിനാണ് പ്രധാന അന്വേഷണ ചുമതല. മൂന്ന് ഡിവൈഎസ്പിമാർ അന്വേഷണ സംഘത്തിലുണ്ട്, മൂന്ന് സിഐമാരുമുണ്ട്. ഇത്തരത്തിൽ വലിയൊരു സംഘത്തെ തന്നെ അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുണ്ട്. ഈ വരും സിപിഎം പ്രവർത്തകരാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് ബന്ധുക്കൾ നൽകിയ പരാതിയെന്നും ഔദ്യോഗികമായി തന്നെ പോലീസ് അറിയിച്ചു. രേണുക, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ഇരട്ട കൊലപാതകത്തിൽ ഒടുവിൽ മൌനം വെടിഞ്ഞ സിപിഎം. കൊലപാതകത്തെ അപലപിച്ച സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കുറ്റക്കാരെ പാർട്ടി സംരക്ഷിക്കില്ലെന്ന് വ്യക്തമാക്കി. അരും കൊല നടന്ന് 15 മണിക്കൂർ കഴിഞ്ഞായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. കൊലപാതകത്തെ അപലപിക്കാനോ പ്രതികരിക്കാനോ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായില്ല. എകെജി സെന്ററിൽ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. കാസർകോട്ടെ ഇരട്ട കൊലപാതകത്തിൽ മറുപടി പറയാനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് സിപിഎം. രണ്ട് സംസ്ഥാന സമിതി അംഗങ്ങൾ കൊലക്കേസിൽ പ്രതിയായതിന്റെ ക്ഷീണം മാറും മുമ്പെയാണ് ഇരട്ട കൊലപാതകം. പാർട്ടിക്ക് പങ്കില്ലെന്ന് ജില്ലാ നേതൃത്വം അവകാശപ്പെട്ടെങ്കിലും അത്ര ഉറപ്പിച്ചു പറയാൻ സംസ്ഥാന സെക്രട്ടറി തയ്യാറായില്ല. കൊലപാതകികൾ ആരായാലും അവരെ പാർട്ടി സംരക്ഷിക്കില്ല. പ്രാദേശിക നേതാക്കൾക്ക് പങ്കുണ്ടെങ്കിൽ അവരെയും പ്രതി ചേർക്കണം. പാർട്ടിതല നടപടിയുണ്ടാകും. ഇരട്ടക്കൊല നടന്ന് 15 മണിക്കൂർ പിന്നിട്ട ശേഷം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം ഇങ്ങനെ. ഇന്നലെയാണ് കാസർഗോഡ് ജില്ലയിൽ LDFന്റെ ജാഥ പര്യടനം നടത്തിയ ദിവസമാണ്. ആ ദിവസം തന്നെ ആരെങ്കിലും CPMകാർ ഇത്തരത്തിൽ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ അവർ CPMന്റെ രാഷ്ട്രീയ നിലപാട് അംഗീകരിക്കുന്നവരല്ല. ഇതിനകത്ത് CPMന്റെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ എത്തിക്കാൻ ആവശ്യമായ നടപടികൾ CPMന്റെ ഭാഗത്ത് തന്നെ സ്വീകരിക്കും. അതേസമയം കൊലപാതകം പാർട്ടിയുടെ തലയിൽ വെച്ച് കെട്ടണ്ടെന്നായിരുന്നു മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ പ്രതികരിക്കാനേ തയ്യാറായില്ല. സമാധാനം എന്ന മുദ്രാവാക്യവുമായി LDFന്റെ കേരള സംരക്ഷണ യാത്രയ്ക്കിടെയാണ് ഇരട്ട കൊലപാതകം. ഇതോടെ ജാഥകൾ തന്നെ നിർത്തിവെക്കേണ്ടി വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള നിഷ്ഠൂര കൊലപാതകം. ഇത് തിരിച്ചടിയാകുമെന്ന് മുൻകൂട്ടി കണ്ടാണ് കൊലയാളികളെ തള്ളിപ്പറഞ്ഞ് സംസ്ഥാന നേതൃത്വം പ്രതികരിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊലപാതകത്തെ അപലപിച്ച് CPM കേന്ദ്ര നേതൃത്വവും. CPM കൊലപാതക രാഷ്ട്രീയത്തിനെതിരാണെന്ന് ബൃന്ദ കാരാട്ട് പറഞ്ഞു. കൊലപാതകത്തിൽ പങ്കുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്നും ബൃന്ദ കാരാട്ട് ആവശ്യപ്പെട്ടു. CPM ने इसकी बहुत सख्त निंदा की है. हम लोग बिल्कुल इस प्रकार की खूनी राजनीति में कतई हम इसके विरोध करते हैं और हम निश्चित रूप पर सरकार जो भी इस हत्या में इन्वॉल्व है उनको निश्चित रूप पर गिरफ्तार करके सजा दिलाएगी. അതിക്രൂരവും ആസൂത്രിതവുമായ കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് കാസർഗോഡ് കല്യോട്ട് ഗ്രാമം. TP ചന്ദ്രശേഖരനെ വധിച്ചതുപോലെ ജീപ്പ് കൊണ്ട് ബൈക്ക് ഇടിച്ചു വീഴ്ത്തിയാണ് ഇരുവരെയും വെട്ടിക്കൊന്നത്. വഴിയിൽ വെച്ച് വെട്ടിവീഴ്ത്തിയ ശേഷം കൃപേഷിനെ സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി വീണ്ടും വെട്ടിനുറുക്കിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. കാസർഗോഡ് ജില്ലയിലെ പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിലെ കല്യോട്ട് നിന്ന് ഇന്നലെ പുറത്തുവന്നത് രക്തം മരവിപ്പിക്കുന്ന ക്രൂര കൊലപാതകത്തിന്റെ വാർത്ത. 8:30 കൂരങ്കര സ്വദേശികളായ 27-കാരൻ ശരത്ലാലും 21-കാരൻ കൃപേഷും ആക്രമിക്കപ്പെട്ടത്. ബൈക്കിൽ ശരത്തിന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ഇരുവരും. പിന്നാലെ ജീപ്പിലെത്തിയ സംഘം ബൈക്ക് തട്ടിമറിച്ച ശേഷമാണ് വെട്ടിയത്. ശരത്തിനെ റോട്ടിലിട്ട് തന്നെ വെട്ടി. കൃപേഷിനെ സമീപത്തെ കുറ്റിക്കാട്ടിലിട്ടാണ് വെട്ടിവീഴ്ത്തിയത്. ഇത്രമാത്രം ഈ രണ്ട് കുട്ടികളാണ് ആ ഒരു പരിഗണന വെച്ചിട്ട് കാലോ കയ്യോ വെട്ടിയാൽ തന്നെ തീരാന്നൊരു പ്രശ്നം. കൊലപാതകത്തിൽ കൊണ്ടുകൊണ്ട് യാതൊരു ആവശ്യകതയില്ല. അതിന് അതിന് മാത്രം ഒരു ഭീകര പ്രശ്നങ്ങൾ ഇവിടെയില്ല. തീവ്രവാദികൾ അങ്ങനെ ആ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഈ കോൺഗ്രസിന്റെ ഭാഗത്ത് ഇവിടെയില്ല. അക്രമത്തിനു ശേഷം അതുവഴി പോയവരാണ് ശരത്തിനെ വെട്ടേറ്റ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്.
ശരത്തിനെ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് ഒപ്പം കൃപേഷുമുണ്ടെന്ന വിവരം ലഭിക്കുന്നത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ബൈക്ക് കിടന്നിരുന്നതിന് 150 മീറ്റർ അകലെയായി കൃപേഷിനെ കണ്ടെത്തുകയായിരുന്നു. പോലീസാണ് കൃപേഷിനെ ആശുപത്രിയിലെത്തിച്ചത്. ആശുപത്രിയിലെത്തിക്കും മുമ്പ് തന്നെ കൃപേഷ് മരിച്ചിരുന്നുവെന്നാണ് ആശുപത്രി റിപ്പോർട്ട്. മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ശരത്ത് മരിച്ചത്. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18, കണ്ണൂർ. കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സാധാരണ ഏറ്റുമുട്ടലാണ് കാസർകോട്ടെ അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത്. മുന്നാട് പീപ്പിൾസ് കോളേജിലുണ്ടായ ചെറിയ അഭിപ്രായ വ്യത്യാസമാണ് പെരിയ മേഖലയുടെ സമാധാനം തകർക്കുന്ന വിധത്തിലേക്ക് വളർന്നത്. മുന്നാട് പീപ്പിൾസ് കോളേജിൽ KSU പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതോടെയാണ് പെരിയ അക്രമസംഭവങ്ങളുടെ തുടക്കം. കോളേജിലെ SFI KSU സംഘർഷത്തെ യൂത്ത് കോൺഗ്രസ് DYFI പ്രവർത്തകർ ഏറ്റെടുക്കുകയായിരുന്നു. KSU പ്രവർത്തകൻ ആക്രമിക്കപ്പെട്ടതിന് മറുപടിയായി CPM ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരൻ ആക്രമിക്കപ്പെട്ടു. പീതാംബരൻ ആക്രമിച്ച കേസിൽ ശരത്യാൽ ഉൾപ്പെടെ 11 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റിമാൻഡിലാവുകയും ചെയ്തു. ഇവർ പുറത്തിറങ്ങിയ ഉടനെയായിരുന്നു ആക്രമണം. ഇരുവർക്കും ഭീഷണി ഉണ്ടായിരുന്നതായി നാട്ടുകാർ സ്ഥിരീകരിക്കുന്നു. സത്യന്റെ വീട് എറിഞ്ഞു പൊളിച്ച് എന്നിട്ട് പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലീസുകാര് ഇതിന് മുൻകരുതൽ എടുത്തില്ല എന്നുള്ളതാ. അത് കള്ളത്തരം പറയുന്നതാണെന്ന് വെച്ചിട്ട് ആ കേസില്ലാതെ അതാണ് ഈ സംഭവം രൂക്ഷമായത്. തികച്ചും പ്രാദേശികമായ പ്രശ്നത്തിന്റെ പേരിലുണ്ടായ അടിയും തിരിച്ചടിയും നിരീക്ഷിക്കുന്നതിൽ പോലീസിനും ഗുരുതര വീഴ്ച വന്നുവെന്നാണ് ആരോപണം. കേസിൽ ജാമ്യത്തിലിറങ്ങിയവർ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത പരിഗണിച്ചില്ല. ആക്രമണ ഭീഷണിയുണ്ടെന്ന് ശരത്താൽ തന്നെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പറയുകയും ചെയ്തിരുന്നു. ന്യൂസ് 18, കാസർഗോഡ്. മിന്നൽ ഹർത്താൽ ആഹ്വാനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് അടക്കം 3 പേർക്കെതിരെ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് കോടതിയലക്ഷ്യ നടപടി തുടങ്ങി. കേസിൽ ഡീൻ കുര്യാക്കോസ് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു. പൊതുഗതാഗത സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. നിയമവിരുദ്ധ ഹർത്താൽ ആഹ്വാനം ചെയ്തവർ അതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ചീഫ് ജസ്റ്റിസ് മുന്നറിയിപ്പ് നൽകി. മിന്നൽ ഹർത്താലിനെതിരെ സ്വമേധയാ കേസെടുത്തുകൊണ്ടാണ് ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശനം നടത്തിയത്. ഹർത്താലിലുണ്ടാകുന്ന അക്രമങ്ങളുടെയും നാശനഷ്ടങ്ങളുടെയും ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് കോടതിയിൽ ഹാജരാക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകി. ഇങ്ങനെയുണ്ടാകുന്ന നഷ്ടം ഹർത്താൽ ആഹ്വാനം ചെയ്തവരിൽ നിന്ന് ഈടാക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു. ഹർത്താൽ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. നിയമവിരുദ്ധ ഹർത്താലിന്റെ പേരിൽ പൊതു സർവീസുകൾ നിർത്തിവെക്കരുത്. നിർത്തിവെച്ചാൽ അത് കോടതി ഉത്തരവിന്റെ ലംഘനമായി കണക്കാക്കേണ്ടി വരും. ഹർത്താലിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ DGP പോലീസിന് നിർദ്ദേശം നൽകിയതായി സർക്കാർ കോടതിയെ അറിയിച്ചു. ഡീൻ കുര്യാക്കോസ് അടക്കം 3 പേർക്കെതിരെ സിവിൽ ക്രിമിനൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കാനാണ് ഹൈക്കോടതി ഉത്തരവ്. കോടതി നടപടികളെ ബഹുമാനിക്കുന്നുവെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചു. കോടതിയുടെ നടപടിക്രമങ്ങളുമായി ഞങ്ങൾ 100% സഹകരിക്കും. ഞങ്ങൾ ഒരു കോടതിക്കും എതിരല്ല. ഞങ്ങൾക്കൊറ്റ ചോദ്യമേ ഉള്ളൂ, ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശമില്ലേ? കാസർകോട് UDF ജില്ലാ ചെയർമാൻ കമറുദ്ദീൻ, UDF കൺവീനർ ഗോവിന്ദൻ നായർ എന്നിവരാണ് കോടതിയലക്ഷ്യ നടപടി നേരിടേണ്ട മറ്റു 2 പേർ. വെള്ളിയാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ സർക്കാരിനോട് വിശദമായ റിപ്പോർട്ട് ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് 18, കൊച്ചി. കാസർകോട് കൊലപാതകങ്ങളിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് അർദ്ധരാത്രി ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വ്യാപക അക്രമം. പല സ്ഥലങ്ങളിലും ബസുകൾ തടയുകയും നിർബന്ധിച്ച് കടകൾ അടപ്പിക്കുകയും ചെയ്തു. സ്കൂളുകൾ പ്രവർത്തിച്ചില്ല. സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില കുറഞ്ഞു. ബസ് തടഞ്ഞ് യാത്രക്കാരെ ഇറക്കിവിട്ടതിനെതിരെ വ്യാപക പ്രതിഷേധം ഉണ്ടായി. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംരക്ഷണം എത്രായിരം ദിവസമായാലും പാടില്ലാത്താണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. 1000 അല്ല, ഇനി 8000 വന്നാലും പാടില്ലാത്തതാണ്. നിങ്ങൾക്കത് കൃത്യമായി അറിയാം, അവരോട് പറയാം. നമുക്ക് മതിയാക്കാം അല്ലേ? അതല്ല, നിങ്ങൾ എന്നെ കൊണ്ട് പറയിക്കാനല്ലേ നോക്കുന്നത്. അതിൻ്റെ ആവശ്യത്തിൽ നിന്ന് എവിടെയാണ് വകതിരിവില്ലായ്മ ഉണ്ടായത് അവിടെയൊക്കെയാണ് ആലോചിക്കുന്നത്. അതെല്ലാവർക്കും അറിയില്ലേ? മന്ത്രി ചന്ദ്രശേഖരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയ സംരക്ഷണമാണ് കണ്ടത്. പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരായ 2 പേരെ വധിച്ചെന്ന് സൈന്യം. ജെയ്ഷെ കമാൻഡർ ഉൾപ്പെടെയുള്ളവരെയാണ് സൈന്യം വധിച്ചത്. ഏറ്റുമുട്ടലിൽ 4 സൈനികരും കൊല്ലപ്പെട്ടു. ഇന്ത്യയിലെ ഹൈക്കമ്മീഷണറെ പാകിസ്ഥാൻ തിരിച്ചു വിളിച്ചു. ചർച്ചകൾക്കായി തിരികെ വിളിച്ചു എന്നാണ് വിശദീകരണം.
ഇന്നലെ രാത്രി പുൽവാമയിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ജെയ്ഷെ കമാൻഡറും മുഖ്യ സൂത്രധാരനും കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ട കമ്രാൻ ഗാസി ആക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയെന്നാണ് സൈന്യത്തിന്റെ വിശദീകരണം. ഭീകരർ ഒളിച്ചിരുന്ന സ്ഥലം വളഞ്ഞായിരുന്നു സൈന്യത്തിന്റെ ആക്രമണം. സൈന്യത്തിലെ മേജർ ഉൾപ്പെടെയുള്ള 4 പേരും ദൗത്യത്തിനിടെ കൊല്ലപ്പെട്ടു. 4 ദിവസത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇതോടെ 45. സി ആർ പി എഫ് വാഹനം ആക്രമിക്കപ്പെട്ടതിന് 2 കിലോമീറ്റർ ചുറ്റളവിൽ ഭീകരർ ഒളിച്ചു കഴിയുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് സൈന്യം സ്ഥലം വളഞ്ഞത്. കെട്ടിടത്തിനുള്ളിൽ കൂടുതൽ ഭീകരരുണ്ടെന്നാണ് വിവരം. ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഭീകരവാദികളെ ഇല്ലായ്മ ചെയ്തെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും സ്ഥിരീകരിച്ചു. ഇതിനു പിന്നാലെ ഇന്ത്യയിലുള്ള പാക് ഹൈക്കമ്മീഷണറെ പാകിസ്ഥാൻ തിരിച്ചു വിളിച്ചു. ചർച്ചകൾക്കായി വിളിച്ചു വരുത്തുകയെന്നാണ് ഔദ്യോഗിക വിശദീകരണം. പാകിസ്ഥാനുമേൽ രാജ്യാന്തര സമ്മർദ്ദം ശക്തമാവുന്നതിനിടെയാണ് കമ്മീഷണറോട് തിരികെ എത്താൻ ആവശ്യപ്പെട്ടത്. സംഘർഷം പരിഗണിച്ച് അതിർത്തി കടന്നുള്ള ബസ് സർവീസും വ്യാപാരവും 1 ദിവസത്തേക്ക് റദ്ദാക്കി. ന്യൂസ് 18 ഡൽഹി. പുൽവാമ ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇക്കാര്യത്തിൽ ഇനി ഒരു ചർച്ചയ്ക്കില്ല, പ്രവർത്തിച്ചു കാണിക്കും. തീവ്രവാദത്തിനെതിരെ എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി പോരാടണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അർജന്റീനിയൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി നിലപാട് അറിയിച്ചത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് അർജന്റീനയുടെ പ്രസിഡന്റ് ഡൽഹിയിലെത്തിയത്. അബ് സാരി ദുനിയാക്കോ ആതങ്ക്വാദ് ഔർ ഉസ്കേ സമർത്ഥകോ കേ വിരുദ്ധ് ഏക്ജുട് ഹോകർ ഠോസ് കദം ഉഠാനേ കി ആവശ്യക്ത ഹൈ. ആതങ്ക്വാദിയോ ഔർ ഉൻകേ उसके मानवता विरोधी समर्थकों के खिलाफ कार्यवाही से हिचकना भी आतंकवाद को बढ़ावा देना ही है कि हम दोनों देश आतंकवाद के खिलाफ एक स्पेशल डिक्लेरेशन आज अपनी बातचीत के बाद जारी कर रहे हैं. കുൽഭൂഷൺ ജാദവ് കേസിൽ ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ അന്തിമവാദം തുടങ്ങി. ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള അന്താരാഷ്ട്ര കോടതിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തങ്ങളുടെ വാദങ്ങൾ ഉന്നയിക്കുകയാണ്. പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാക് ബന്ധം വഷളായതിനിടെയാണ് കുൽഭൂഷൺ ജാദവ് കേസിൽ വാദം നടക്കുന്നത്. കുൽഭൂഷൺ ജാദവിന് പാക് സൈനിക കോടതി വിധിച്ച വധശിക്ഷ റദ്ദാക്കണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. അന്താരാഷ്ട്ര കോടതിയിലെ വാദത്തിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. Article 36 paragraph 1b spells out the obligations of the receiving state has towards the detained person and the sending state. The clarity of these provisions viewed in their context admits of no doubt. It follows, as has been held on a number of occasions, that the court must apply these as they stand. In the 2004 Avena judgment, this court held that the court would recall that it has in any event essential to have in mind the nature of the Vienna Convention. It lays down certain standards to be observed by all state parties with a view to the unimpeded conduct of consular relations, which, as the court observed in 1979, is so important in present day international law in promoting development of friendly relations amongst nations. And I have taken the liberty of emphasizing this, ensuring protection and assistance for aliens resident in the territories of other states. Recognizing the duality of the protection afforded by Article 36, this court in para 40 of the Avena judgment said that, quote, it would further observe. അന്താരാഷ്ട്ര കോടതിയിലെ വാദത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇന്ത്യയ്ക്ക് വേണ്ടി ഹരീഷ് സാൽവിയാണ് ഹാജരായിട്ടുള്ളത്. ബലൂചിസ്ഥാനിൽ ചാരപ്രവർത്തനത്തിനെത്തിയതാണ് കുൽഭൂഷൺ ജാദവ് എന്നാണ് പാകിസ്ഥാന്റെ വാദം. ചാരപ്രവൃത്തി ആരോപിച്ച് പാകിസ്ഥാനിലെ പട്ടാള കോടതി 2017 ഏപ്രിലിലാണ് ഇന്ത്യക്കാരനായ കുൽഭൂഷൺ ജാദവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത്.